പ്രിയപ്പെട്ട ലോക ജനങ്ങളെ, ഇന്നലെയായിട്ട് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സഹോദരങ്ങൾക്ക് അവരുടെ മനോവേദന ഞാൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ ദർശിക്കുകയുണ്ടായി. അതായത് അവരുടെ എല്ലാം ആരാധ്യയായ മുഖ്യമന്ത്രി ജയലളിത, അദ്ദേഹം അവർ ആശുപത്രിയിൽ ജീവനും മരണത്തിനുമിടയിൽ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അപ്പോളോ ആശുപത്രിയിൽ പ്രമുഖരും പ്രഗത്ഭരുമായ ഡോക്ടർമാർ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തീവ്രമായ ശ്രമം നടത്തുന്നതായി അറിയുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ട് ആരും സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രതികരണവും നൽകുന്നത് കാണുന്നില്ല. അമ്മയുടെ സ്നേഹവായ്പിന് മുന്നിൽ ആ ജനസമൂഹം കാണിക്കുന്ന ആ ഒരു വേവലാതി, അതിൽ എനിക്ക് പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടും വളരെയധികം വിഷമത അനുഭവിക്കുന്ന ജനസമൂഹത്തെ താഴേക്കിറങ്ങിച്ചെന്ന് അമ്മയുടെ സഹായം ലഭ്യമാക്കി കൊടുത്തതിൻ്റെ ഒരു പ്രത്യുപകാരമായിരിക്കണം അവരുടെ മനസ്സിലുള്ള ആ ആർദ്രമായ സ്നേഹത്തെ, ആ നിസ്വാർത്ഥമായ ജനസമൂഹത്തിൻ്റെ ആ ഉത്കണ്ഠയെ വേണ്ട വിധം സംരക്ഷിക്കാൻ തക്കതായ ഒരു പ്രവർത്തനം മോഡേൺ മെഡിസിൻസ് ഡോക്ടർമാരുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അപ്പോളോ ആശുപത്രി വേണ്ട വിധം പരിചരണം കൊടുത്തോ എന്നത് സംബന്ധിച്ചിട്ട് മോഡേൺ മെഡിസിൻസിന് മാത്രം ചികിത്സ കൊണ്ട് ഇന്ന് ലോകത്ത് അത്യാസന്ന നിലയിൽ കിടക്കുന്ന പല വ്യക്തികൾക്കും ഒരു വേണ്ട രീതിയിലൊരു പുരോഗതി ആ ചികിത്സാ മേഖലയിൽ നിന്ന് നൽകാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചിട്ടും ഒരു ഒട്ടുമിക്ക അസുഖങ്ങൾക്കൊന്നും മോഡേൺ മെഡിസിൻസിൽ ചികിത്സയില്ല എന്ന് തന്നെയാണ്, ഔഷധങ്ങളില്ല എന്ന് തന്നെയാണ് നിയമസംഹിതയിൽ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ അത്യാസന്ന നിലയിൽ നിൽക്കുന്ന സമയത്ത്, ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റിന് അവരെ സമീപിക്കുന്നത് തെറ്റില്ല, മറിച്ച് ദൂരവ്യാപകമായ മാരകമായ രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നതിൽ മോഡേൺ മെഡിസിൻസിനെ സമീപിക്കുമ്പോൾ രണ്ടു വട്ടം ചിന്തിക്കണം. എത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് അതിനൊരു പരിഹാരം കൊടുക്കാൻ തക്കതായ മറ്റു തര ചികിത്സാ മേഖലയിലുണ്ടോ എന്ന് ഒരു തുറന്ന സമീപനത്തോടുകൂടി നമ്മുടെ രാജ്യത്തെ സർക്കാരുകൾ ശ്രമിക്കേണ്ടതാണ്. ഒരു അസുഖം വന്ന് ഒരാളെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഇത്രയും കാലമായിട്ട് യാതൊരു ചികിത്സാ ഗുണനിലവാരമോ അവർക്ക് ലഭ്യമാക്കിയതായിട്ട് ഞങ്ങൾ അറിയില്ല. ഈ അപ്പോളോ ആശുപത്രിയിൽ ബഹുമാനിയായ ജയലളിതയെ കൊണ്ടുപോയി കടത്തിയിട്ട് മറ്റു ചില ശാസ്ത്രങ്ങളിലെ ചികിത്സ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അവർക്ക് എത്രയും നല്ലത് കാര്യം. ഇത്രയും നേരം ചികിത്സിച്ചിട്ട് അവർക്ക് യാതൊരു പരിഹാരം ചെയ്യാൻ കൊടുക്കാതെ ഇരുന്നിട്ട് ഡൽഹിയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒക്കെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ വന്നിട്ട് കുലങ്കശമായി ചിന്തിച്ചിട്ടും അതിനൊരു പരിഹാരം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളവിടെ നിന്ന് മാറി നിൽക്കണം. പറ്റുന്ന ചികിത്സാ രീതിയിലുള്ള ആളുകൾ അവരെ കൊണ്ടുവരുത്തുക. മോഡേൺ മെഡിസിൻസ് കൊണ്ട് തന്നെ രോഗം മാറ്റിക്കൊള്ളണമെന്ന് ആർക്കപ്പോൾ ഇത്ര നിർബന്ധം? മേഡം മരിച്ചെന്നും ജീവിച്ചിരിക്കുന്നെന്നും അത്യാസന്ന നിലയിലാണെന്നും ശ്വാസം കഴിക്കുന്നത് പോലും ഇന്ന യന്ത്രം കൊണ്ടാണെന്നൊക്കെയാണ് പത്രങ്ങളിലും ടി വികളിലും ഇങ്ങനെ വാർത്തകൾ പ്രചരിപ്പിക്കുക. എന്നിട്ട് അപ്പോളോ ആശുപത്രിയിലെ കുറേ ഡോക്ടർമാർ പത്രക്കുറിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് തലപൊന്തിക്കുക. ആ അപ്പോളോ ആശുപത്രിയുടെ ഉള്ളിലുള്ള ഡോക്ടർമാർ എത്ര ചികിത്സ എന്തൊക്കെ ചെയ്തു, എന്ത് പുരോഗതിയാണ് നിങ്ങൾക്ക് ജയിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ പരസ്യപ്പെടുത്തണം. നിങ്ങൾ മോഡേൺ മെഡിസിൻ ചികിത്സ കൊണ്ട് എന്ത് ഗുണമാണ് ഈ തമിഴ്നാട് ജനത്തിൻ്റെ ഹൃദയത്തെ നിങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചികിത്സാ പ്രസ്ഥാനം നിർത്തുക, എന്നിട്ട് വേറെ വല്ല പണിക്ക് പോവുക.
നിങ്ങൾക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ അനുവദിക്കുക, അല്ലെങ്കിൽ അഞ്ച് വൈദ്യന്മാരെ അങ്ങോട്ട് കൊണ്ട്, ജനതയ്ക്ക് വലിയ ബഹുമാനമാണ് പാരമ്പര്യത്തോടും ആയുർവേദത്തോടും, അതെനിക്കറിയാം. ബഹുമാന ജലിത പല ചികിത്സകൾക്കും വൈദ്യസമൂഹത്തെ സമീപിക്കുന്നതായിട്ട് എനിക്കറിയാം. അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സ അവർ ആഗ്രഹിക്കുന്നത് പരമ്പരാഗത ആയുർവേദമാണെങ്കിൽ, ആയുർവേദ ചികിത്സയാണെങ്കിൽ, അതായിരുന്നു നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത്. നിങ്ങൾക്ക് ഈ ഈഗോ കാരണം മോഡേൺ മെഡിസിൻസ് കൊണ്ട് എന്നെ ചികിത്സിപ്പിക്കാം എന്ന് ഭേദമാക്കാം എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ, നിങ്ങളുടെ ചികിത്സാ പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ തകർന്നടിഞ്ഞ ഒരു സംഭവമായിരിക്കും ജയലളിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, 52 രോഗങ്ങളുടെ ഷെഡ്യൂൾ പട്ടികയുണ്ട്. ശ്വാസമുട്ടിയ, പിന്നെ അർഷസ്, കിഡ്നി സ്റ്റോൺ, ലിവർ ഫങ്ഷൻ, മെൻസൽ ഡിസോർഡേഴ്സ്, ഇതിനൊന്നും മരുന്നില്ല എന്ന് പറയുന്നത്. നിങ്ങൾ മരുന്നൊന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചികിത്സിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിന് കൈക്കൊരു ചെറിയൊരു കൊഴുപ്പൊന്നടിഞ്ഞു. കൊഴുപ്പൊന്നടിഞ്ഞപ്പം അതിന് ആ വെയിലിലുള്ള കൊഴുപ്പിന് അതിനുള്ള തക്കതായ മെഡിസിൻ കൊടുക്കുന്ന പകരം ആ പെണ്ണിനെ കൈ മുറിച്ചിട്ട് അതിൽ നിന്ന് ഞരമ്പിൽ നിന്ന് കൊഴുപ്പിന് നീക്കി കൊടുക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ചികിത്സ. ഒരു മൂത്രക്കല്ല് വന്നാൽ നിങ്ങൾ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ കീറി മുറിച്ചിട്ട് കല്ല് പുറത്തെടുക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഒരു മെഡിസിൻ ഇല്ല. എന്നിട്ട് പേരിടുക, ചിക്കൻ ഗുനിയ, പിന്നെ ഡെങ്കിപ്പനി, എലിപ്പനി, അരിവാൾ രോഗം. എന്നിട്ട് ബ്രാൻഡ് ചെയ്യുക, നിങ്ങളുടെ ചികിത്സയാക്കി മാറ്റുക. വെറും വാണിജ്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോളോ ആശുപത്രിയിൽ നിങ്ങളൊക്കെ, ആ ആശുപത്രിയിൽ എന്തിനാണ് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ രോഗ ചികിത്സ നടത്താൻ വേണ്ടിയിട്ട് വലിയ പ്രഗത്ഭന്മാരവിടെ ഇരിക്കുന്നത്? കഴിയാത്ത പണിക്ക് നിൽക്കരുത്. കഴിയുന്ന ആൺപിള്ളേരുള്ള വേറെ ചികിത്സാ രീതികളുണ്ട്. നിങ്ങളുടെ ഈ ഒരു ചികിത്സ അപ്രമാദിത്വം, അതുകൊണ്ട് ഉണ്ടാവുന്ന ജീവഹാനികൾ, മറ്റ് ചികിത്സാ മേഖലയിൽ നിങ്ങൾ കുറ്റപ്പെടുത്തും പുച്ഛിക്കുന്നു. ഹോമിയോ പുച്ഛിക്കും, ആയുർവേദ പുച്ഛിക്കും, യുനാനിയെ പുച്ഛിക്കും. ഇതിന് നിങ്ങളാണ് എല്ലാ ചികിത്സയുടെയും മേലാളന്മാരെന്ന് പറയും. നിങ്ങളുടെ മുമ്പിലാണ് ജയലളിത മേഡത്തിന് കഴിഞ്ഞ 1.5 മാസമായിട്ട് അവിടെ കിടക്കത്തിരിക്കുന്നത്. എന്താ നിങ്ങൾ പരിഹാരം ചെയ്തു കൊടുത്തു? ഒരു വ്യക്തമായ ഒരു മറുപടി തരണം. അപ്പം അത് ഇത് സംബന്ധിച്ചിട്ട് ആർജവത്തോടു കൂടി സംസാരിക്കാൻ പറ്റുന്ന ഇതര ചികിത്സാ മേഖലയിലുള്ള ആളുകളുണ്ട്. അതിന് ആ മേഡത്തിന് ആഗ്രഹിച്ച ചികിത്സ നിങ്ങൾ കൊടുക്കേണ്ടതായുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതായിരുന്നു. മോഡേൺ മെഡിസിൻസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന രീതിയിലുള്ള ഒരു ഗൂഢസംഘം രാജ്യത്ത് എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് ചികിത്സാ മേഖലകളിൽ അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രാപ്യമാക്കി കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം മെഡിസിനുകളുണ്ട് എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ E52 ഒക്കെ നിങ്ങൾ ഒളിച്ചും പറഞ്ഞു നിന്നിട്ട് നിങ്ങൾ മഞ്ഞപ്പിത്തം ചികിത്സിക്കാറുണ്ടല്ലോ. യൂറിനറി സ്റ്റോൺ സമയത്ത് നിങ്ങൾ സിസ്റ്റോൺ മെഡിസിൻ തരി കൊടുക്കേണ്ട ആയുർവേദ മരുന്നുകൾ, അതൊക്കെ M2 ടോൺ ഫോർ മെൻസൽ ഡിസോർഡേഴ്സ് ഫ്രം ചരക്ക് എന്ന കമ്പനിയിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്നു. നിങ്ങൾക്ക് ചികിത്സ ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ ആയുർവേദ മരുന്നുകൾ എഴുതി കൊടുക്കുന്നത്? ആയുർവേദ മരുന്നുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാരും വൈദ്യന്മാരും ഇവിടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ജയലളിത മേഡത്തിനെ ചികിത്സിച്ച് ഏതൊക്കെ മരുന്നുകളാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, അതിന് എന്തൊക്കെ നിങ്ങളുടെ പ്രതിഫലം, എന്തൊക്കെയാണ് നിങ്ങൾ അതിന് ഫലം ചെയ്തത് എന്ന രീതിയിലൊരു വ്യക്തമായ മോണിറ്ററിംഗ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു ചികിത്സാ വിചാരണക്ക് നിങ്ങൾ വിധേയമാവണം. ഇതിന് നിങ്ങൾ തക്കതായ ഒരു ഉത്തരവാദിത്വം ഈ മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർമാർ ഇത് സംബന്ധിച്ചിട്ട് പ്രസ്താവനകൾ ഇറക്കണം. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ മോഡേൺ മെഡിസിൻ്റെ ചികിത്സ കൊണ്ട് ഈ മേഡത്തിനെ രക്ഷപ്പെടുത്താനുള്ള പ്രതീക്ഷയിലാണ് മേഡത്തിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. ആ ജനങ്ങൾ, നിങ്ങൾ അപ്പോളോ ആശുപത്രി, നിങ്ങൾ വീരവാദങ്ങൾ പുറത്തുനിന്ന് കേൾക്കാനല്ലേ വന്നിരിക്കുന്നത്? മേഡത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ചികിത്സിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ മോഡേൺ മെഡിസിൻ ഇതിനെ ചികിത്സിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾ അതിന് സമ്മതിക്കണം. മേഡത്തിന് പ്രമേഹത്തിന് ചികിത്സിച്ച് നിങ്ങൾ പ്രമേഹത്തിന് 90-900 എത്തിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രമേഹത്തെ, അതായത് ഏറ്റവും പീക്ക് ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നു. വെറും നിങ്ങൾ ഈ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകൾ അതിന് സാധ്യമാവുന്ന രീതിയിൽ കഴിയുന്നില്ലെങ്കിൽ മറ്റു തര ചികിത്സാ മേഖലയിലെ ഔഷധങ്ങളുണ്ടെങ്കിൽ അതിന് വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കുക. മോഡേൺ മെഡിസിൻ ഡോക്ടർമാരെ മാത്രം ഇരുന്നുകൊണ്ട് ഒരു മേഡത്തെ രക്ഷിക്കാൻ നിങ്ങളോട് കഴിയുന്നില്ല എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഇത്തരം ഒരു പ്രസ്താവന ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇവിടെ മറ്റു തര ശാസ്ത്രങ്ങളെ ഒരു വേണ്ട രീതിയിൽ അതിന് ചികിത്സിക്കാനുള്ള പരിഗണന, അവിടെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ വേണ്ട വിധം നടത്തിയിട്ടില്ല. 5 വൈദ്യന്മാരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു, പക്ഷേ ആ വൈദ്യന്മാർക്ക് അവിടെ ഇരിക്കാൻ നിൽക്കാൻ സ്ഥലം കൊടുക്കൂലല്ലോ. നിങ്ങളല്ലേ അവിടെ ഉള്ള മേലാളന്മാർ, നിങ്ങളുടെ ഉള്ളിൽ നിന്നിട്ട് വൈദ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ? അപ്പം അതുകൊണ്ട് മേഡം ആഗ്രഹിച്ചത് ആയുർവേദ വൈദ്യ ചികിത്സ നടത്താൻ ആഗ്രഹിച്ചത്.
അതിന് മേഡം ചിലപ്പം പാലക്കാടൊക്കെ വരാറുണ്ട്. അതിന് നിങ്ങൾ സൗകര്യം കൊടുക്കാതെ നിങ്ങൾ ഈ അപ്പോളോ ആശുപത്രി കൊണ്ടുപോയിട്ട് ഈ രീതിയിലുള്ള ഒരു ചികിത്സ കൊടുത്തത് വളരെയധികം ദയനീയമായിപ്പോയി, വളരെയധികം മ്ലേച്ഛമായിപ്പോയി. ചികിത്സ ഒന്നിനും കൊണ്ടും നിങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. മാഡത്തിന് ഒരു ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് വെന്റിലേഷൻ കിടത്തുക. രോഗികളെ വേണ്ട വെന്റിലേഷൻ കിടത്തിയിട്ട് നിങ്ങൾ നില മെച്ചപ്പെടുന്നു, നില മെച്ചപ്പെടുന്നു അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പൊരിക്കലൊരു രോഗി എൻ്റെ ഒരു കുടുംബത്തിലെ ഒരാളുടെ പിതാവ് മരിക്കാന്നതിന് ഒത്ത മുമ്പ് ഞാനവിടെ ഒരു ഹോസ്പിറ്റലിൽ, നമ്മുടെ അടുത്ത് തന്നെ, പേരൊന്നും പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ മകൻ വന്നപ്പോൾ കൂടെ ഞാനുണ്ട്. ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് ആ ഐ സി യു കയറ്റിയത്. അപ്പോൾ ആ ഡോക്ടർ ചോദിക്കാൻ എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ, ഇനി ഊരിയില്ലേ എന്ന് വെച്ചു. എന്താ ഊരിയെന്നറിയോ? ഒരു വായിലിട്ടിരിക്കുന്ന ഒരു കോയിൽ ഓക്സിജൻ്റെ, അതങ്ങ് വായിൽ നിങ്ങൾ എടുക്കതോടുകൂടി ആ രോഗി ദീർഘ നിശ്വാസത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണശ്വാസം വലിച്ച് ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിതാവിനെ ആ രീതിയിൽ ഊരാനുള്ള കാരണം ചോദിക്കുന്ന ചോദ്യം എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ? ഇനി ഞാനും കാണാനൊന്നുമില്ലല്ലോ, ഞാനിങ്ങനെ അടിച്ചിരിക്കുകയല്ലോ, എന്താ ഈ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഈ രോഗി എപ്പോഴും ഇങ്ങനെ ഹൃദയം പിടിപ്പ് ഇങ്ങനെ ഇങ്ങനെ ശ്വസിക്കുന്നു. ഇന്നെന്താ ഇത്? എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം ഈ പൈപ്പ് ഊരലും ഉടനെ രോഗി ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചിട്ട് ഒറ്റ മരണം എൻ്റെ മുന്നിൽ. അപ്പം ഞാനത് സംശയിച്ചു, എന്താ ഈ മാജിക്? അപ്പോൾ ഇവിടെ ഈ രോഗി മരിച്ചു കഴിഞ്ഞാൽ ഇവർ വെന്റിലേഷനിൽ കിടന്ന പരിപാടിയുണ്ട്. എന്നിട്ട് ബന്ധുക്കളിൽ നിന്ന് എത്രത്തോളം മരുന്നുകളൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ആശുപത്രിക്കാർ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ആശുപത്രിയിൽ ചെയ്ത് ഞാൻ പറയുന്നില്ല, പക്ഷെ പൊതുവെ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. ഈ ചികിത്സാ മേഖലയിൽ സത്യസന്ധമാണോ 100%? ഇതാണ് എൻ്റെ ചോദ്യം. 100% സത്യസന്ധമാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളതിന് സാധ്യമാവുന്ന വിദഗ്ധന്മാരെ കൊണ്ടുവരാം, ഇതര ശാസ്ത്രക്കാരെ കൊണ്ടുവരൂ. ഹോമിയോ ഡോക്ടർമാരുണ്ട് ഇവിടെ, ആയുർവേദ ഡോക്ടർമാരുണ്ട്, യുനാനി ഡോക്ടർമാരില്ലേ, വൈദ്യന്മാരെ വേണമെങ്കിൽ വൈദ്യന്മാരെ വിളിച്ചു. നിങ്ങൾ അവരോടൊക്കെ ചോദിക്കുക, ഇതിന് ഞങ്ങളുടെ ചികിത്സ ഇന്നേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, എന്താണ് ഇതിൻ്റെ മാർഗം? ഇത് സത്യസന്ധമായ ഒരു സമീപനം നിങ്ങൾ ചികിത്സയെ സംബന്ധിച്ചിട്ടുണ്ടാക്കണം. അതിന് നിങ്ങൾക്ക് ആവുന്ന രീതിയിലുള്ള ഒരു വിശാലത, മനോവിശാലത വേണം. മറ്റ് ശാസ്ത്രങ്ങളെ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല. മറ്റ് ചികിത്സാ മേഖലയിൽ ആവുന്ന ചികിത്സകൾ എന്തൊക്കെയുണ്ടോ എന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചത് മാത്രമാണ് ശരിയെന്ന ഒരു കുണ്ടിലിരിക്കുന്ന തവളകളാണ് നിങ്ങൾ. കുണ്ടിലിരിക്കുന്ന തവളകൾ, കൂപമണ്ഡൂപങ്ങൾ എന്നെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് സാധ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റെവിടെയുണ്ടെന്നുള്ള നിങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. ആ അംഗീകരിക്കാൻ തയ്യാറായവാത്ത നിങ്ങളുടെ ഈ ഒരു മർക്കടമുഷ്ടി, ചികിത്സാ മർക്കടമുഷ്ടിയാണ് നിങ്ങളുടെ. എന്നിട്ട് നിങ്ങൾ എന്താക്കും? നിങ്ങളെല്ലാത്തിനും നിങ്ങൾ ഓപ്പറേഷൻ മാത്രം നിർണ്ണയിക്കാൻ കൊടുക്കും. ഒരു രോഗം വന്ന് ചികിത്സിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ നിയന്ത്രിക്കുന്നതായ ഒരു മാജിക് റെമഡീസ് ആക്ടിൽ വളരെ വ്യക്തമായി എഴുതിയതെന്താ? ഇന്ന രോഗങ്ങൾ മാറ്റാമെന്നോ മാറ്റിക്കൊടുക്കാമെന്നോ, രോഗം വന്നത് ചികിത്സിക്കാമെന്നോ, ഔഷധങ്ങൾ ഉണ്ടെന്നോ വാക്കാലോ വ്യക്തിയോ വ്യക്തിത്വങ്ങളോ പരസ്യത്താലോ വ്യക്തികളെ ഏൽപ്പിച്ച വ്യക്തിത്വങ്ങളോ പറയാൻ പാടില്ല. വഞ്ചനാ കുറ്റം 420 നോൺ വൈലബിൾ ഒഫൻസ് കണ്ടംഡ് ആവും. അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു ചികിത്സാ മേഖലയിൽ നിങ്ങൾക്കൊരു ഔഷധങ്ങളില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചികിത്സയാണ് എപ്പോഴാണ് കൊടുക്കുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ രണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും കാലുമെല്ലാം മുള്ളു തറച്ച് ഒഴിവായി കൊടുത്തിട്ട് നിങ്ങൾ ഒരു വലിയ ഗീർവാടങ്ങളും കുഴപ്പമില്ല. മേഡത്തിനെ 1.5 മാസം നിങ്ങൾ ചികിത്സിക്കാൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് പ്രോഗ്രസ് ഉണ്ടാക്കിയത്? എന്ത് പ്രോഗ്രസ്? നിങ്ങൾക്കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കൈവശം വെച്ചിട്ട് നിങ്ങൾ അപകടകരമായ കാര്യങ്ങൾ എത്തിച്ചു എന്ന് ഞങ്ങൾ പറയുന്നു. അപകടകരമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചു എല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ശാസ്ത്രങ്ങളോട് നിങ്ങൾ ഒരു കൺസൾട്ടിങ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആകെ അറിയുന്നത് ഇൻസൾട്ടിങ്ങേ ഉള്ളൂ. മറ്റ് ശാസ്ത്രങ്ങളോട് ഇൻസൾട്ട് ചെയ്യുക, കൺസൾട്ടിങ് ഇല്ല. നിങ്ങൾ കൺസൾട്ട് ചെയ്യാവുന്നത് നിങ്ങളുടെ ചികിത്സാ അറിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അതിന് ഡോക്ടർമാർ, മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ പറഞ്ഞൊരു വാക്കുണ്ട്, ലോകത്തെവിടെയും ഇതിന് വേറെ ചികിത്സയില്ല. എന്ത് ലോകമാണ് നിങ്ങൾ പഠിച്ചത്? നിങ്ങളുടെ അറിവിൻ്റെ ലോകം നേരത്തെ പറഞ്ഞ വാക്കാണ് നിങ്ങളുടെ ലോകം കിടക്കുന്നത്. ആ ഇട്ടാവട്ടമായിരിക്കുന്ന കൂപമണ്ഡൂപങ്ങളാണ് നിങ്ങൾ. നിങ്ങൾക്ക് മറ്റ് ചികിത്സാ മേഖലയെ നിങ്ങൾ ബഹുമാനിക്കാൻ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ചികിത്സാ ശാസ്ത്രത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു സമീപനം കൊണ്ടാണ് ഇന്ന് ഈ രീതിയിൽ അപ്പോൾ ആശുപത്രി മേഡത്തിൻ്റെ നില അതീവ ഗുരുതരമാക്കി ടിവികളിൽ പുറത്തിറങ്ങാനുള്ള കാരണം. അതീവ ഗുരുതര നില, ഈ അതീവ ഗുരുതര നില എന്നൊരു മാറ്റം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് സ്റ്റെതസ്കോപ്പും വെച്ച് പുറത്തിറങ്ങുക. അതിന് പറ്റുന്ന ചികിത്സകന്മാരെ അപ്പുറത്തുണ്ടെങ്കിൽ കൊണ്ടുവരിക, എന്നിട്ട് അവരോടുമായി കൺസൾട്ട് ചെയ്യുക. എന്തെങ്കിലും സാധ്യമാവുന്നത്
ഇങ്ങനെ വൈദ്യശാസ്ത്രത്തിൽ മറ്റ് വൈദ്യശാസ്ത്രങ്ങളിലോ പരമ്പരാഗതന്മാരിലോ മറ്റ് ഹോമിയോയിലോ ഉണ്ടോയെന്നും പരിശോധിക്കും. പരമ്പരാഗതന്മാർക്ക് സാധിക്കും, നിങ്ങൾക്ക് സാധ്യമാവാത്തത്. നിങ്ങൾക്ക് സാധിക്കാത്തത് മറ്റുള്ളവർ കൊണ്ട് സാധിക്കൂല എന്നുള്ള രീതിയിലുള്ള ഒരു അമിതമായ ആത്മവിശ്വാസമാണ് നിങ്ങൾ മറ്റ് ശാസ്ത്രങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ഈ അവഗണനയും. എനിക്ക് ഈ വൈകിയ വേളയിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് തമിഴ് ജനതയോടുള്ള ഒരു കൂറും ഒരു ആ ഒരു സ്നേഹവും അവരുടെ വികാരത്തെയും മനസ്സിലാക്കിയിട്ടാണ്. ആ അമ്മയുടെ ജീവൻ അവർക്ക് വിലപ്പെട്ടതാണ്, നിങ്ങൾക്കത് വിലപ്പെട്ടതല്ല. അവരുടെ ജീവൻ എന്തെന്ന് പറഞ്ഞാൽ ഈ അമ്മ അവിടെ അമ്മ വെള്ളം, അമ്മ ടിഫിൻ, അങ്ങനെ രീതിയിൽ അവരുടെ സ്ത്രീജനങ്ങൾക്കൊക്കെ കൊടുത്തത് ഒരു ദൈവം പോലെയാണ് അവർക്ക്. നിങ്ങളീ കാണുന്ന രീതിയിലുള്ള സാധാരണ ഒരു വ്യക്തിയല്ലത്, ഒരു ഒരു തമിഴ്നാട്ടിലൊരു മുഖ്യമന്ത്രിയായിട്ട് മാത്രം കാണരുത് നിങ്ങൾ. ആ അവർ കാണിക്കുന്ന ആ ഒരു ലളിതമായ ഒരു ജീവിതം, ജയലളിത, ജയിച്ചതായ ജീവിതമാണ് അവർക്ക്. ആ ലളിതം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്നതാണ് അവരുടെ ഓരോ പുഞ്ചിരിയും. ആ പുഞ്ചിരി ഞങ്ങളുടെ ഒന്ന് മനസ്സിൽ നിന്ന് പോവാൻ നിങ്ങൾ കാരണമാക്കരുത് എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇത് നൗഷാദ് വജ്ര സംസാരിച്ചത്. ഇതിന് രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള ആർജവത്വം ഒരാളെങ്കിലും വേണ്ടേ? മറ്റുള്ളവരുടെ മൗനം പാലിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ കരുതണ്ട, നിങ്ങൾ മേധാവികളാണ്, നിങ്ങളോട് ചോദ്യം ചെയ്യാനുള്ള ആർക്കും അവകാശമില്ല എന്ന് കരുതരുത്. നിങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു ഇന്ത്യൻ പൗരൻ ഇവിടെ ഉണ്ട്, അതാണ് ഞാൻ. നമസ്കാരം. ഇതിൻ്റെ പേരിൽ ആർക്കെങ്കിലും മനോവേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. സംഭവത്തെ വിശകലനം ചെയ്യുമ്പോൾ ഈ വിഷയത്തെ ഊന്നി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വവും കർത്തവ്യവുമാണ്. എനിക്കിതിന് പറയുന്നതിന് യാതൊരു മടിയുമില്ല. എന്നോട് പലരും പറയും നൗഷാദ്വരെ മോഡേൺ മെഡിസിനോട് വല്ലാതെ പ്രതികരിക്കാൻ പോകണ്ടെന്ന്. അതിന് മുകളിൽ ഒരു ചങ്കുറപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. നമസ്കാരം.